ഏഷ്യ കപ്പ് ക്രിക്കറ്റിലെ സൂപ്പർ ഫോറിൽ ഇന്ന് ഇന്ത്യ പാക് ത്രില്ലർ. കൊളംബിയയിലെ പ്രേമദാസ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 3 മണിക്കാണ് ചിരവൈരികൾ നേർക്കുനേർ വരുന്ന ത്രില്ലർ. ഇത് 2ാം തവണയാണ് ടൂർണമെന്റിൽ ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വരുന്നത്. ആദ്യ പോരാട്ടത്തിൽ തുടക്കത്തിലെ ബാറ്റിംഗ് തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യ ഭേദപ്പെട്ട സ്കോറിലെത്തിയെങ്കിലും മഴ കളി കൊണ്ടുപോയി. സൂപ്പർ സൺഡേയിലെ ത്രില്ലർ പോരിന് കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയമാണ് വേദിയാവുക. എ ഗ്രൂപ്പിൽ നിന്നും ഒന്നാമതായി പാക് ടീം യോഗ്യത നേടിയപ്പോൾ തൊട്ടുപിന്നിൽ ടീം ഇന്ത്യയും സൂപ്പർ ഫോർ യോഗ്യത ഉറപ്പിച്ചു. കിരീടം ലക്ഷ്യമിടുന്ന പരമ്പരാഗത വൈരികൾക്ക് ഇനിയാണ് അഗ്നിപരീക്ഷ. സൂപ്പർ ഫോറിൽ 3 മത്സരങ്ങൾ വീതമാണ് ഓരോ ടീമുകളും കളിക്കുക. നേപ്പാളിനെതിരെ വമ്പൻ ജയം നേടിയ ബാബർ അസമിന്റെ പാകിസ്ഥാൻ ടീം കളിയുടെ സമഗ്ര മേഖലകളിലും ഇന്ത്യയെക്കാൾ മുന്നിലാണ്. അതേസമയം രോഹിത് ശർമ്മയുടെ ടീം ഇന്ത്യ നേപ്പാളിനെതിരെ പ്രതീക്ഷയ്ക്കൊത്ത പ്രകടനമല്ല പുറത്തെടുത്തത്. ശരാശരിക്കും താഴെയായിരുന്നു ഫീൽഡിംഗും ബൌളിംഗും. സൂപ്പർ ഫോറിൽ ഈ കളി പോരെന്ന് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ബാറ്റിംഗിൽ ഹാർദികളും ഇഷാൻ കിഷനും മാത്രമാണ് ഇന്ത്യൻ നിരയിൽ എടുത്തു പറയത്തക്ക പ്രകടനം പുറത്തെടുത്തത്. ഈ മാസം 12നും 15നുമാണ് സൂപ്പർ ഫോറിൽ ഇന്ത്യയുടെ മറ്റു മത്സരങ്ങൾ. ഈ മാസം 17ന് കൊളംബോ പ്രേമദാസ സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റിലെ കിരീട പോരാട്ടം. സ്പോർട്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.